ഗവർണറും സർക്കാരും തമ്മിലുള്ള മൽപിടിത്തത്തിൽ ഇപ്പോൾ ഏകദേശം ഇന്ന് നേരം പുലർന്നപ്പോൾ 50-50 വിജയമാണ് രണ്ട് കൂട്ടർക്കും അവകാശപ്പെടുന്നത്. 50% ഗവർണറും ജയിച്ചു, 50% സർക്കാരും ജയിച്ചു. 11 ബില്ലുകൾ നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ചുവെങ്കിലും രണ്ട് ബില്ലുകളിൽ ഒപ്പിടുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഗവർണർ തീർത്തു പറഞ്ഞിരുന്നു. ഒന്ന്, ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലും കേരള സർവകലാശാലയുടെ പിന്നെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് സംബന്ധിച്ചുള്ള ഓർഡിനൻസും രണ്ടും ഒപ്പിടില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് 9 ബില്ലുകളാണ്. ആ 9 ബില്ലുകളും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒപ്പിടും, പക്ഷേ ഞാൻ ഒപ്പിടുമ്പോൾ എൻ്റെ സംശയങ്ങൾ തീർക്കാൻ ഒന്നുകിൽ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറിയോ IASകാരായ സെക്രട്ടറിയോ എൻ്റെ അടുത്തുണ്ടാവണം, അല്ലാതെ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ പറഞ്ഞു വിട്ടാൽ ഞാനത് ഒപ്പിടില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അത് തീർച്ചയായിട്ടും ന്യായമാണ്. കാരണം ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഗവർണറോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യത IASകാരായ സ്പെഷ്യൽ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കോ ഉണ്ട്. അത് ആരും കുറ്റം പറയുന്നൊരു കാര്യമല്ല. കാരണം ഗവർണറുടെ ഏത് സംശയവും മാറ്റിക്കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതേസമയം മന്ത്രിമാരുടെ ഓഫീസിലെ PAമാരെയോ അല്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും പറഞ്ഞു വിട്ടുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പായി തന്നെ അദ്ദേഹത്തെ വകുപ്പ് ബന്ധപ്പെട്ട സെക്രട്ടറിമാർ ചെന്ന് കാണുകയും അദ്ദേഹം ഈ വിവാദമായ രണ്ട് ബില്ലുകൾ ഒഴികെ ബാക്കിയെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ ഏകദേശം 50-50 ആയി വന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ് പലതരത്തിലും ആലോചിച്ചു, ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കി. പക്ഷേ ഭരണഘടന അനുസരിച്ച് ഈ ഒരു ബില്ല് പാസ്സായാൽ അതിൽ ഒപ്പിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഒരിക്കലും ഒരു ഗവർണർക്കെതിരെ ഒരു കോടതിയിലും കേസ് നിലനിൽക്കില്ല. അങ്ങനെ കേസ് കോടതി എടുക്കുക പോലുമില്ല. അതാ അങ്ങനെയുള്ളൊരു നിയമ ഉപദേശമാണ് കിട്ടിയത്. ഗവർണറുടെ അടുത്ത് ബില്ല് ചെന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഗവർണർക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ബില്ല് അവിടെ പിടിച്ചു വയ്ക്കാം, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് വിദഗ്ധ അഭിപ്രായം തേടി പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ അനുമതി തേടി അങ്ങോട്ട് വഹിക്കാം. പക്ഷേ അതിലൊക്കെക്കാൾ ഉപരി അദ്ദേഹം പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒപ്പിടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയ്ക്കുക. ഒരു ബില്ല് എത്ര കാലം വേണമെങ്കിലും ഒരു ഗവർണർക്ക് ഒപ്പിടാതെ കയ്യിൽ വയ്ക്കാം. അതിന് ഒരു സമയപരിധിയില്ല. ആർക്കും ചോദ്യം ചെയ്യാനും ഒക്കില്ല, കോടതിക്ക് ഇടപെടാനും ഒക്കില്ല. അതേസമയം ഒരു ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കുകയാണെങ്കിൽ രണ്ടാമതും മന്ത്രിസഭാ യോഗം ചേർന്ന് അല്ലെങ്കിൽ നിയമസഭാ യോഗം ചേർന്ന് അത് ബില്ല് പാസാക്കി വീണ്ടും ഗവർണർക്ക് അയച്ചു കഴിഞ്ഞാൽ ഗവർണർ അതിൽ ഒപ്പിടാൻ ബാധ്യസ്ഥരാണ് ഭരണഘടന അനുസരിച്ച്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഗവർണർ സൂത്രപ്പണിയിലൂടെ അദ്ദേഹം പറഞ്ഞത്, ഞാനിതിൽ ഒപ്പിടില്ല, കറക്റ്റ്, അദ്ദേഹം പിടിച്ചു വയ്ക്കും, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യക്ക് അയക്കണം. പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യക്കും അയച്ചാലും ഇതുപോലെയാണ്, നൂലാമലകൾ അവിടെ കിടക്കും. എന്തായിരുന്നാലും ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഈ ആ ഭാഗ്യ വിജയം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടി ഗവർണർ മുന്നേ നിൽക്കുമെങ്കിൽ പോലും ഇന്ന് ഗവൺമെൻറ് പിന്നെ ബാക്കി ബില്ലുകൾ ഒപ്പിടാൻ വേണ്ടി സെക്രട്ടറിമാരെ അയക്കുകയും അങ്ങനെ സെക്രട്ടറിമാർ ചെന്ന് ഗവർണർക്ക് വിശദീകരണം കൊടുക്കുകയും ഒപ്പിടുകയും ചെയ്തു. എന്തായിരുന്നാലും മഞ്ഞുരുകുന്ന ലക്ഷണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രണ്ട് ബില്ലുകളൊഴികെ ബാക്കിയെല്ലാം പിന്നെ അദ്ദേഹം ഒപ്പിട്ടു എന്നുള്ളത് വരുമ്പോൾ തന്നെ ഗവൺമെൻറ്റിന് ആശ്വസിക്കാം. ഒരു തുറന്ന യുദ്ധം എല്ലാം ഒപ്പിടില്ല എന്നുള്ളൊരു പിടിവാശി അദ്ദേഹത്തിനില്ല, നേരത്തെ തന്നെ ഇല്ല. എന്തായിരുന്നാലും ഒരു തുറന്ന യുദ്ധം എന്തായിരുന്നാലും സർക്കാരിനും ഗവർണർക്കും നല്ലതല്ല. അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ്. ഒരു ഗവൺമെൻറ്റും ഒരു ഗവർണറും എന്ന് പറഞ്ഞാൽ വളരെ ഇഴുകിച്ചേർന്ന് പരസ്പര വിശ്വാസത്തോടുകൂടി ബഹുമാനത്തോടുകൂടി പോകേണ്ട രണ്ട് പോസ്റ്റിലാണ്. ഇന്ത്യയിൽ അസാധാരണമായ ചില സാഹചര്യങ്ങൾ ചില സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇങ്ങനെ അസാധാരണമായ ഒരു സാഹചര്യം ഇതാദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു സർക്കാരിനുമെതിരെ ഒരു രാജ്ഭവനിൽ ഒരു ഗവർണർ പരസ്യമായി പത്രസമ്മേളനം നടത്തി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഒക്കെ ഇത് ആദ്യത്തെ സംഭവമാണ്. എന്തായിരുന്നാലും അതും കേരളത്തിൽ നടന്നു. എല്ലാം കേരളത്തിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ ഒരു പരീക്ഷണശാലയായി പണ്ടും നമ്മൾ കേരളത്തെ കണ്ടിരുന്നു, രാഷ്ട്രീയ പരീക്ഷണശാലയായി. ഇപ്പോൾ ഗവർണറുടെ ഒരു പരീക്ഷണശാലയായും കേരളം മാറിയിരിക്കുന്നു എന്നുള്ള വിചിത്രമായ ഒരു അവസ്ഥയും വന്നു ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.